നമസ്കാരം, കേരള വിഷൻ പ്രൈം ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. മതവും വർഗീയതയും പറഞ്ഞ് വോട്ട് ചോദിച്ചെന്ന PV അൻവർ MLA തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി. നിലമ്പൂർ നിയോജകമണ്ഡലം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ഷാജഹാനാണ് ഓഡിയോ ക്ലിപ്പ് സഹിതം തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയത്. UDF അധികാരത്തിൽ വന്നാൽ ശബരിമലയിൽ വിശ്വാസികളുടെ വികാരം മാനിക്കുമെന്ന UDF കൺവീനർ MM ഹസൻ. അതേസമയം UDFന്റെ നിലപാട് നുണയാണെന്ന BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശ്. ശബരിമല വിഷയത്തിൽ ഒരിക്കൽ പോലും UDF ഇടപെട്ടിട്ടില്ലെന്നും MT രമേശ്. സംസ്ഥാനത്ത് ഇന്ന് കോവിഡ് സ്ഥിരീകരിച്ചത് 4875 പേർക്ക്. പ്രതിദിന മരണസംഖ്യ കൂടുന്നു. ഇന്ന് മാത്രം 35 പേരുടെ മരണമാണ് കോവിഡ് മൂലമാണെന്ന് സ്ഥിരീകരിച്ചത്. ഇതോടെ സംസ്ഥാനത്താകെ കോവിഡ് മരണം 2507. ജില്ലയിൽ നിന്ന് കോവിഡ് സ്ഥിരീകരിച്ചത് 709 പേർക്ക്. ഇതിൽ നേരിട്ടുള്ള സമ്പർക്കത്തിലൂടെ 603 പേർ രോഗബാധിതരായി. കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച സങ്കര ചികിത്സാ ഉത്തരവിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. IMA നേതൃത്വത്തിൽ ജില്ലയിലെ സർക്കാർ ആശുപത്രിക്ക് മുമ്പിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. വാർത്തകൾ വിശദമായി. മതവും വർഗീയതയും പറഞ്ഞ് വോട്ട് ചോദിച്ചെന്ന PV അൻവർ MLA തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി. നിലമ്പൂർ നിയോജകമണ്ഡലം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ഷാജഹാൻ പായമ്പാടമാണ് PV അൻവർ MLA പ്രസംഗത്തിന്റെ ഓഡിയോ ക്ലിപ്പ് സഹിതം സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയത്. PV അൻവർ MLA നിലമ്പൂർ നഗരസഭ ചന്തക്കുന്ന് ഡിവിഷനിലെ ഇടത് സ്വതന്ത്ര സ്ഥാനാർത്ഥിക്ക് വേണ്ടി മതവികാരമുയർത്തി വോട്ട് തേടിയത്. റബ്ബിനെ സാക്ഷി നിർത്തി ഞാൻ പറയുന്നു, ഇഹലോകവും പരലോകവും ഇല്ലാത്തവർക്ക് വോട്ട് ചെയ്തിട്ട് എന്ത് കാര്യമെന്ന് പറഞ്ഞായിരുന്നു PV അൻവർ MLA പ്രസംഗം. തീർത്ഥതരുന്നവർക്ക് ഈ നാഗപിന്റെ സമയത്ത് റബ്ബിനെ സാക്ഷി നിർത്തിയെന്നോട് പറയുന്നു. ഇതിൽ രാഷ്ട്രീയമൊന്നുമില്ല, ഈ മനുഷ്യന്മാരെ സഹായിക്കാനാണ് ഞങ്ങൾ എനിക്ക് വോട്ട് ചെയ്തത്. എന്റെ ബാധ്യതയാണ്, എന്റെ അനാമത്ത, ഈ ചെയ്യുന്ന പ്രവൃത്തിയൊക്കെ ഇബാദത്ത. ഇഹലോകം പരലോകം ഇല്ലാത്തവർക്ക് വോട്ട് ചെയ്ത് വിട്ടിട്ട് എന്താ കാര്യം? ബാക്കിയൊന്ന് ഞാൻ പറയണ്ടല്ലോ, മനസ്സിലാക്കാൻ ശേഷി ഒക്കെ ഉണ്ടാവും. 7 മിനിറ്റ് ദൈർഘ്യമുള്ള പ്രസംഗത്തിൽ MLA മതവും വർഗീയതയും പറഞ്ഞ് വോട്ട് ചോദിച്ചെന്നാരോപിച്ച നിലമ്പൂർ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ഷാജഹാൻ പായമ്പടത്മാണ് PV അൻവർ MLA പ്രസംഗത്തിന്റെ ഓഡിയോ ക്ലിപ്പ് സഹിതം സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയത്. നഗരസഭയിലെ 9ാം വാർഡ് ചന്തക്കുന്നിൽ LDF സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നടന്ന കുടുംബയോഗത്തിൽ വ്യക്തമായി മതം പറഞ്ഞ് വോട്ട് പിടിക്കുന്നതിൻ്റെ വീഡിയോ അടക്കമുള്ള തെളിവുകൾ ഞങ്ങളുടെ പക്കലുണ്ട്. ഈ വിഷയം ഏറ്റെടുത്തുകൊണ്ട് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും ജില്ലാ കളക്ടറെയും പരാതിയുമായി സമീപിക്കാനാണ് യൂത്ത് കോൺഗ്രസ് തീരുമാനിച്ചിട്ടുള്ളത്. മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമായ വൃന്ദാവൻ കുന്ന് ഉൾപ്പെടുന്ന ചന്തക്കുന്ന് 9ാം ഡിവിഷനിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥി അബിത താത്തുക്കാരനെതിരെ ശ്രീജ വെട്ടത്തേഴത്താണ് UDF സ്ഥാനാർത്ഥി. UDF അധികാരത്തിൽ വന്നാൽ ശബരിമലയിൽ വിശ്വാസികളുടെ വികാരം മാനിക്കുമെന്ന് UDF കൺവീനർ MM ഹസൻ. വിഷയത്തിൽ നിയമം കൊണ്ടുവരും. ശബരിമലയിൽ വിശ്വാസികളുടെ വികാരം വ്രണപ്പെടുത്തിയ CPMന് മതമൈത്രിയെക്കുറിച്ച് പറയാൻ അവകാശമില്ലെന്നും അദ്ദേഹം മലപ്പുറത്ത് പറഞ്ഞു. UDF അധികാരത്തിൽ വന്നാൽ ശബരിമലയിൽ വിശ്വാസികളുടെ വികാരം മാനിക്കുമെന്ന് UDF കൺവീനർ MM ഹസൻ പറഞ്ഞു. വിഷയത്തിൽ നിയമം കൊണ്ടുവരും. ശബരിമലയിൽ വിശ്വാസികളുടെ വികാരം വ്രണപ്പെടുത്തിയ CPMന് മതമൈത്രിയെക്കുറിച്ച് പറയാൻ അവകാശമില്ലെന്നും അദ്ദേഹം മലപ്പുറത്ത് പറഞ്ഞു. വിശ്വാസ സംരക്ഷണം ഈ ഗവൺമെന്റ് വിശ്വാസ സംരക്ഷണത്തെ തകർത്ത സർക്കാരാണ്. ഇപ്പോ ശബരിമലയിൽ മണ്ഡല സീസണാണ്, അവിടെ നിന്ന് വരുന്ന വാർത്തകൾ നമ്മൾ കാണുന്നു. ഈ വൈകിയ വേളയിലെങ്കിലും ശബരിമലയിലെ വിശ്വാസികളുടെ വിശ്വാസത്തെ മുറിവേൽപ്പിച്ച ഗവൺമെന്റിന് പരിഹാരം ഉണ്ടാക്കാൻ ജനങ്ങളോട് പറയാൻ കഴിയും. ശബരിമല പോലുള്ള ഒരു കാര്യത്തില് വിശ്വാസികളെ മുറിവേൽപ്പിച്ച ശേഷം സമുദായ സൗഹാർദ്ദം പറയുന്നത് വികസന മുന്നേറ്റം പറഞ്ഞ് വോട്ട് തേടാൻ ഇടതുപക്ഷത്തിന് ധാർമ്മിക അവകാശമില്ല. വികസന മുന്നേറ്റമല്ല കേരളത്തിൽ നടക്കുന്നത്, അഴിമതി മുന്നേറ്റമാണ്. എന്തിനും ഏതിനും അഴിമതി നടത്തുന്ന മന്ത്രിമാരും ഉദ്യോഗസ്ഥരുമെല്ലാം നടത്തിയ അഴിമതികൾ പൊതുജനമധ്യത്തിൽ UDF തുറന്നുകാട്ടും. വികസനത്തിന്റെ മറവിൽ നടന്ന അഴിമതി ചൂണ്ടിക്കാട്ടി UDF പൊതുജനമധ്യത്തിൽ വോട്ട് തേടുമെന്നും MM ഹസൻ വ്യക്തമാക്കി. സ്വർണ്ണക്കളക്കടത്ത് കേസിലെ പ്രതികൾക്ക് ജയിലിൽ പോലും ഭീഷണി ഉയർന്ന സാഹചര്യത്തിൽ മുഖ്യമന്ത്രി ആഭ്യന്തരമന്ത്രി സ്ഥാനം രാജിവെക്കാൻ തയ്യാറാവണം. വരും ദിവസങ്ങളിൽ ഉന്നതന്റെ പേര് വ്യക്തമാവുന്നതോടെ സംസ്ഥാന സർക്കാരിന്റെ സ്വർണ്ണക്കളക്കടത്ത് കേസിലെ തട്ടിപ്പുകൾ പുറത്തുവരും. ജയിലിൽ പോലും പ്രതികൾക്കെതിരെ ഭീഷണി ഉയരുന്ന കേരളത്തിലാണ് ആഭ്യന്തര വകുപ്പ് സുരക്ഷിതമല്ല എന്നാണ് ഇത് വ്യക്തമാക്കുന്നതെന്നും MM ഹസൻ പറഞ്ഞു. ശബരിമല വിഷയത്തിൽ UDFന്റെ നിലപാട് നുണയാണെന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശ്. ശബരിമല വിഷയത്തിൽ ഒരിക്കൽ പോലും UDF ഇടപെട്ടിട്ടില്ല. ഇതുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ സമരം നടന്നപ്പോൾ ഒറ്റ UDF നേതാവിനെയും കണ്ടിട്ടില്ലെന്നും MT രമേശ് മലപ്പുറത്ത് പറഞ്ഞു.
ശബരിമല വിഷയത്തിൽ യു ഡി എഫിന്റെ നിലപാട് നുണയാണെന്ന ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി എം ടി രമേശ് പറഞ്ഞു. ശബരിമല വിഷയത്തിൽ ഒരിക്കൽ പോലും യു ഡി എഫ് ഇടപെട്ടിട്ടില്ല. ഇതുമായി ബന്ധപ്പെട്ട കേരളത്തിൽ സമരം നടന്നപ്പോൾ ഒറ്റ യു ഡി എഫ് നേതാവിനെയും കണ്ടില്ലെന്നും ഇക്കാര്യമെല്ലാം ജനങ്ങളുടെ മനസ്സിലുണ്ടെന്നും നിലവിൽ വിഷയം കോടതിയുടെ പരിഗണനയിലാണെന്നും അദ്ദേഹം പറഞ്ഞു. മലപ്പുറം പ്രസ് ക്ലബിന്റെ മുഖാമുഖം പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ഇത്തവണ വലിയ മുന്നേറ്റമുണ്ടാക്കും. സംസ്ഥാനത്ത് പലയിടങ്ങളിലും യു ഡി എഫ് എൽ ഡി എഫ് കൂട്ടുകെട്ട രഹസ്യമായും പരസ്യമായും ബി ജെ പിയെ പരാജയപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ടെന്നും ഇത് സംബന്ധിച്ച് കൃത്യമായ വിവരം ലഭിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാന സർക്കാരിന്റെ അഴിമതി തിരഞ്ഞെടുപ്പിൽ ചർച്ചയാകുമെന്നും എം ടി രമേശ് കൂട്ടിച്ചേർത്തു. സംസ്ഥാനത്ത് ഇന്ന് കോവിഡ് സ്ഥിരീകരിച്ചത് 4875 പേർക്ക്. പ്രതിദിന മരണസംഖ്യ കൂടുന്നു. ഇന്ന് മാത്രം 35 പേരുടെ മരണമാണ് കോവിഡ് മൂലമാണെന്ന് സ്ഥിരീകരിച്ചത്. ഇതോടെ സംസ്ഥാനത്ത് ആകെ കോവിഡ് മരണം 2507. സംസ്ഥാനത്ത് ഇന്ന് 4875 പേർക്കാണ് കോവിഡ് 19 സ്ഥിരീകരിച്ചത്. എറണാകുളം ജില്ലയിൽ മാത്രം 717 പേർക്കാണ് രോഗബാധ. മലപ്പുറം 709, കോഴിക്കോട് 656, തൃശൂർ 511, കോട്ടയം 497, പാലക്കാട് 343, പത്തനംതിട്ട 254, കണ്ണൂർ 251, വയനാട് 241, കൊല്ലം 212, ആലപ്പുഴ 194, തിരുവനന്തപുരം 181, ഇടുക്കി 57, കാസർഗോഡ് 52 എന്നിങ്ങനെയാണ് ജില്ലകളിൽ ഇന്ന് രോഗബാധ സ്ഥിരീകരിച്ചത്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 52655 സാമ്പിളുകളാണ് പരിശോധിച്ചത്. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ 35 മരണങ്ങളാണ് കോവിഡ് 19 മൂലമാണെന്ന് ഇന്ന് സ്ഥിരീകരിച്ചത്. ഇതോടെ സംസ്ഥാനത്ത് കോവിഡ് ബാധിച്ച് മരണപ്പെട്ടവരുടെ ആകെ എണ്ണം 2507. ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരിൽ 94 പേർ സംസ്ഥാനത്തിന് പുറത്തുനിന്നും വന്നവരാണ്. 4230 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 508 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. 43 ആരോഗ്യ പ്രവർത്തകർക്കും ഇന്ന് രോഗം ബാധിച്ചു. രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലായിരുന്ന 4647 പേരുടെ പരിശോധന ഫലമാണ് ഇന്ന് നെഗറ്റീവ് ആയത്. ഇതോടെ 59923 പേരാണ് രോഗം സ്ഥിരീകരിച്ച് ഇനി ചികിത്സയിലുള്ളത്. 586998 പേർ ഇതുവരെ കോവിഡിൽ നിന്ന് മുക്തി നേടി. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിലായി 309935 പേരാണ് ഇപ്പോൾ നിരീക്ഷണത്തിലുള്ളത്. 1499 പേരെയാണ് ഇന്നു മാത്രം ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ജില്ലയിൽ നിന്ന് കോവിഡ് സ്ഥിരീകരിച്ചത് 709 പേർക്ക്. ഇതിൽ നേരിട്ടുള്ള സമ്പർക്കത്തിലൂടെ 643 പേർ രോഗബാധിതരായി. 43 ഉറവിടമില്ലാത്ത കേസുകളും റിപ്പോർട്ട് ചെയ്തു. ജില്ലയിൽ ഇതുവരെ കോവിഡ് ബാധിച്ച് 390 പേർ മരണപ്പെട്ടു. മലപ്പുറം ജില്ലയിൽ ഇന്ന് 709 പേർക്ക് കോവിഡ് 19 സ്ഥിരീകരിച്ചതായി ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ കെ സക്കീന അറിയിച്ചു. അതേസമയം 612 പേരാണ് ഇന്ന് ജില്ലയിൽ വിദഗ്ധ ചികിത്സയ്ക്ക് ശേഷം രോഗമുക്തരായത്. ഇവരുൾപ്പെടെ 71543 പേർ ഇതുവരെ ജില്ലയിൽ രോഗമുക്തി നേടി. ഇന്ന് രോഗബാധിതരായവരിൽ 643 പേർക്കും നേരിട്ടുള്ള സമ്പർക്കത്തിലൂടെയാണ് വൈറസ് ബാധയുണ്ടായത്. ഉറവിടമറിയാതെ 43 പേർക്കും ആരോഗ്യമേഖലയിൽ പ്രവർത്തിക്കുന്ന 2 പേർക്കും വൈറസ് ബാധ സ്ഥിരീകരിച്ചു. രോഗബാധിതരിൽ 8 പേർ വിദേശത്ത് നിന്ന് എത്തിയവരും 13 പേർ ഇതര സംസ്ഥാനത്ത് നിന്ന് എത്തിയവരുമാണ്. ജില്ലയിൽ ഇപ്പോൾ 85778 പേരാണ് നിരീക്ഷണത്തിൽ കഴിയുന്നത്. 7140 പേർ വിവിധ ചികിത്സാ കേന്ദ്രങ്ങളിൽ നിരീക്ഷണത്തിലുണ്ട്. കോവിഡ് പ്രത്യേക ചികിത്സാ കേന്ദ്രങ്ങളായ ആശുപത്രികളിൽ 517 പേരും വിവിധ കോവിഡ് ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്ററുകളിൽ 310 പേരും 279 പേർ കോവിഡ് സെക്കൻഡ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്ററുകളിലുമാണ്. ബാക്കിയുള്ളവർ വീടുകളിലും മറ്റ് കോവിഡ് കെയർ സെന്ററുകളിലുമായി നിരീക്ഷണത്തിൽ കഴിയുന്നുണ്ട്. ഇതുവരെ 390 പേരാണ് കോവിഡ് ബാധിതരായ ജില്ലയിൽ മരണമടഞ്ഞത്. കോവിഡ് 19 വ്യാപനത്തിനുള്ള സാധ്യത ശക്തമായി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിലുൾപ്പെടെ കൂടുതൽ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ കെ സക്കീന അറിയിച്ചു. തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും സ്ഥാനാർത്ഥികളും പൊതുജനങ്ങളും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശങ്ങൾ പാലിച്ച് ആവശ്യമായ ജാഗ്രത പുലർത്തുകയും സാമൂഹ്യ അകലം ഉറപ്പാക്കുകയും വേണം. വീടുകളിൽ നിന്ന് പുറത്തിറങ്ങുന്നവർ എല്ലാവരും തന്നെ ആരോഗ്യ ജാഗ്രതാ നിർദ്ദേശങ്ങൾ പാലിക്കുന്നതിലും മുൻകരുതലുകൾ സ്വീകരിക്കുന്നതിലും യാതൊരു വിധത്തിലുള്ള അലംഭാവവും കാണിക്കരുതെന്നും നിർദ്ദേശമുണ്ട്. അതിർത്തി വിഭജനത്തിലെ പോരായ്മ കാരണം വേണ്ട ആനുകൂല്യങ്ങൾ ലഭിക്കാതെ ദുരിതത്തിലാവുകയാണ് മലപ്പുറം ആലങ്കോട് പഞ്ചായത്തിലെ 10 കുടുംബങ്ങൾ. പേര് പറയുമ്പോൾ സ്ഥലം തൃശ്ശൂരും രേഖകളാക്കട്ടെ മലപ്പുറത്തുമാണ്. കടവല്ലൂർ വടക്കുമുറിയിലെ കുടുംബങ്ങൾക്കാണ് ഈ ദുരവസ്ഥ. മലപ്പുറത്തെയും തൃശ്ശൂരിനെയും വേർതിരിക്കുന്ന കടവല്ലൂർ പാടത്തിന് മറുകരയിൽ താമസിക്കുന്ന വടക്കുമുറിയിലെ 10 കുടുംബങ്ങളാണ് ആനുകൂല്യങ്ങൾ ലഭിക്കാതെ ബുദ്ധിമുട്ടിലാവുന്നത്. 10 അതിർത്തി വിഭജനത്തിലെ പോരായ്മ കാരണം ഇവർ ദുരിതമനുഭവിക്കാൻ തുടങ്ങിയിട്ട് കാലങ്ങളായി. വാട്ടർ കണക്ഷനായി അതോറിറ്റിയെ സമീപിച്ചാൽ പരിഹാരമില്ല.
ലാൻഡ് ഫോണിനായി അപേക്ഷിച്ചാലും സ്ഥിതി ഇതുതന്നെയാണ്. കാരണം രേഖകൾ മലപ്പുറം ജില്ലയിലും സ്ഥലം തൃശൂർ ജില്ലയിലുമാണ്. പഠനകാര്യങ്ങൾക്കും ജോലി സംബന്ധമായ ഓൺലൈൻ അപേക്ഷ നൽകിയാൽ തെറ്റായ വിവരമാണെന്നാണ് ഉദ്യോഗസ്ഥരും ഇവരെ അറിയിക്കുക. ഏത് ജില്ലയിൽ നിന്നും റേഷൻ സാധനങ്ങൾ വാങ്ങാമെന്നതിനാൽ ഇതൊരു ആശ്വാസമാണ് ഇവർക്ക്. എന്നാൽ മറ്റുള്ള ആവശ്യങ്ങൾ പരിഹരിക്കാൻ ഇവർക്കാവില്ല. സ്ഥലം തൃശൂർ ജില്ലയുടെ ഭാഗമാകുകയാണെങ്കിൽ സൗകര്യപ്രദമായിരുന്നുവെന്ന് നാട്ടുകാർ പറഞ്ഞു. മലപ്പുറം ജില്ലയിൽ കടലൂർ പോസ്റ്റ് പറഞ്ഞാൽ അപ്പോൾ അതെങ്ങനെ, പിന്നെ അവിടെ വിശദീകരണം കൊടുക്കലായി. എന്തു പറഞ്ഞാലും ഞങ്ങൾക്ക് തൊഴിൽ സംബന്ധമായ എല്ലാ പ്രശ്നങ്ങളിലും ചെല്ലുമ്പോഴും മലപ്പുറം ജില്ലാ കടലൂർ പോസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ അത് ഒരിക്കലും യാഥാർത്ഥ്യമായിട്ട് കിട്ടുന്നില്ല. ഇപ്പോൾ കടലൂർ മലപ്പുറം ജില്ലാ കോക്കൂര് എന്ന് കൊടുത്തതിന് ശേഷം കടവല്ലൂർ പോസ്റ്റ് എന്നടിച്ചാൽ അപ്പോൾ കമ്പ്യൂട്ടർ റിജക്ട് ചെയ്തു. ഇത് ഞങ്ങളായിട്ട് വർഷങ്ങളായിട്ട് അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഞങ്ങളുടെ വളർന്നുവരുന്ന കുട്ടികളും വലിയ പ്രശ്നങ്ങളായിട്ട് അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ 10 വീടുകളാണ് ഇവിടെ ഉള്ളത്. ഇവിടുന്ന് അങ്ങോട്ട് ഏക്കർ കണക്കിന് പാടായതുകൊണ്ട് മറ്റ് ഭരണ സംവിധാനങ്ങളൊന്നും ഇങ്ങോട്ട് നമുക്ക് വേണ്ട രീതിയിൽ കിട്ടാറില്ല. അവരെ കുറ്റം പറഞ്ഞിട്ട് വരില്ല. അവർക്കും ഇവിടെ എത്താൻ എപ്പോഴെങ്കിലൊക്കെ എത്തി ഞങ്ങളുടെ വിഷമങ്ങൾ അന്വേഷിക്കാറുണ്ട്. അവർ കുറ്റം പറയുന്നില്ല. പക്ഷേ ഇങ്ങനൊരു ബുദ്ധിമുട്ട് ഞങ്ങൾ അനുദിനം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. രൂപീകരണം മുതൽ ഇന്ന് വരെ കൈവിട്ടിട്ടില്ലാത്ത നിലമ്പൂരിന്റെ കോട്ടകാക്കാനുള്ള പരിശ്രമത്തിലാണ് നിലമ്പൂരിലെ UDF. അതേസമയം നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ അനുകൂല ഘടകമായാൽ വലിയൊരു അട്ടിമറി തന്നെ നടക്കുമെന്ന് ഇടതുപക്ഷവും കണക്കുകൂട്ടുന്നു. പകുതിയിലധികം വാർഡുകളിൽ ത്രികോണ മത്സരവുമായി BJP കൂടി രംഗത്തെത്തിയോടെ മത്സരം കടുക്കും. 2010 നിലവിൽ വന്ന നിലമ്പൂർ നഗരസഭയുടെ 3rd തെരഞ്ഞെടുപ്പാണിത്. ആകെയുള്ള 33 ഡിവിഷനുകളിൽ 23 വിജയിച്ചു അട്ടിമറി ഭരണം നേടാമെന്നാണ് LDF കണക്കുകൂട്ടുന്നത്. 2016 വിജയം ലക്ഷ്യമിട്ട് PV Anwar MLA നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങളും സംസ്ഥാന സർക്കാരിന്റെ ജനക്ഷേമ പദ്ധതികളും ഉയർത്തിക്കാട്ടിയാണ് LDF തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. അതുകൊണ്ട് തന്നെ 23 കുറയാത്ത സീറ്റുകളിൽ വിജയം സുനിശ്ചിതമാണെന്നും LDF കൺവീനർ N. വേലുക്കുട്ടി പറഞ്ഞു. 10 നടപ്പാക്കിയ വികസന പദ്ധതികൾ വോട്ടായി മാറുമെന്നും ഭരണ തുടർച്ചയുണ്ടാകുമെന്നും UDF ഉറച്ചു വിശ്വസിക്കുന്നു. സംസ്ഥാന സർക്കാരിന്റെ അഴിമതിയും UDF ഭരണസമിതിയുടെ നേട്ടങ്ങളും ഉയർത്തിക്കാട്ടി UDF വോട്ട് തേടുന്നത്. ചിലയിടങ്ങളിൽ വിമത ഭീഷണിയുണ്ടെങ്കിലും അവയെല്ലാം മുന്നണി മറികടക്കുമെന്ന് UDF ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. വ്യാപാരി സംഘടനകളെ വരെ ഉൾപ്പെടുത്തി LDF വികസന മുന്നണിയായി മത്സരിക്കുമ്പോൾ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം ഉൾപ്പെടെയുള്ള ചെറുകക്ഷികളെ ഒഴിവാക്കി കോൺഗ്രസ് മുസ്ലിം ലീഗ് പാർട്ടികൾ മാത്രമായാണ് UDF മത്സരിക്കുന്നത്. UDFിന് 6 വിമതർ ഭീഷണി ഉയർത്തുമ്പോൾ LDF 1 വിമത ഭീഷണി നേരിടുന്നു. 33 ഡിവിഷനുകളിൽ 14 സ്ഥലത്ത് UDF LDF നേർക്കുനേർ പോരാട്ടമാണ് നടക്കുന്നത്. എന്നാൽ 19 ഡിവിഷനുകളിൽ LDF UDF NDA മുന്നണികൾ തമ്മിലാണ് ത്രികോണ മത്സരം. NDA തിരൂർ മുനിസിപ്പാലിറ്റി തെരഞ്ഞെടുപ്പ് കൺവെൻഷനും സ്ഥാനാർത്ഥി സംഗമവും കരുണ ഓഡിറ്റോറിയത്തിൽ നടന്നു. BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശ് ഉദ്ഘാടനം ചെയ്തു. വലിയ പിന്തുണയാണ് BJP ലഭിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. NDA തിരൂർ മുനിസിപ്പൽ തെരഞ്ഞെടുപ്പ് കൺവെൻഷനും സ്ഥാനാർത്ഥി സംഗമവും BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശ് ഉദ്ഘാടനം ചെയ്തു. മുൻപൊരിക്കലുമില്ലാത്ത വിധം ജനപിന്തുണ BJP ഏറി വരികയാണെന്നും തെക്കൻ കേരളത്തിൽ വോട്ടിംഗ് ശതമാനത്തിന്റെ വർധനവ് സൂചിപ്പിക്കുന്നത് NDA വിജയമാണെന്നും MT രമേശ് പറഞ്ഞു. ഒരു ശരിയുടെ പക്ഷത്താണ് BJP ഉള്ളത്. സമകാലിക കേരളത്തിൽ നാം സ്വീകരിക്കുന്ന നിലപാടുകൾ, ആ നിലപാടുകൾ വസ്തുതാപരമാണ് എന്നും ആ നിലപാടുകൾക്ക് ധാർമ്മികമായിട്ടുള്ള പിന്തുണയുണ്ട് എന്ന് സാമാന്യ ജനത്തിന്റെ മുമ്പിൽ അവരുടെ മനസ്സിലുണ്ട്. അതുകൊണ്ടാണ് മുമ്പൊരിക്കലും ഇല്ലാത്ത രീതിയിലുള്ള വലിയ ജനപിന്തുണ ഈ തിരഞ്ഞെടുപ്പിൽ നമുക്കുണ്ടാകുന്നത്. ജനങ്ങളെ ആത്മവിശ്വാസത്തോടുകൂടി സമീപിക്കാൻ സാധിക്കുന്ന പാർട്ടി, അത് ഭാരതീയ ജനതാ പാർട്ടിയാണ്. നാം നേതൃത്വം കൊടുക്കുന്ന ദേശീയ ജനാധിപത്യ സഖ്യമാണ്. നാം ഓരോ വോട്ടിലും വോട്ടർമാരെ കാണുന്ന സമയത്ത് നമുക്ക് ആത്മവിശ്വാസമുണ്ട്, നല്ല ആത്മധൈര്യമുണ്ട്. ആ ആത്മവിശ്വാസത്തോടുകൂടിയാണ് കേരളം മുഴുവനും ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് നാം നേതൃത്വം കൊടുക്കുന്നത്. തിരു കരുണ ക്ലാസിക് ഓഡിറ്റോറിയത്തിൽ നടന്ന കൺവെൻഷനിൽ NDA തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് ജയശങ്കർ അധ്യക്ഷനായിരുന്നു. ജില്ലാ സെക്രട്ടറി മനോജ് പാറശ്ശേരി, മണ്ഡലം പ്രസിഡന്റ് ശശി പരാരംഭത്ത്, മണ്ഡലം പ്രസിഡന്റ് ഇൻചാർജ് കറുകയിൽ ശശി, ന്യൂനപക്ഷ മോർച്ച ജില്ലാ പ്രസിഡന്റ് സത്താർ ഹാജി കള്ളിയത്ത്, സംസ്ഥാന സമിതി അംഗം നിർമ്മല കുട്ടിക്രിഷ്ണൻ, മുനിസിപ്പൽ പ്രസിഡന്റ് സന്തോഷ്, E. ജയരാജൻ, ശ്യാംകുമാർ, ഷൺമുഖൻ തുടങ്ങിയവർ സംസാരിച്ചു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ ജനതാദൾ ലെഫ്റ്റ് ഇടതുപക്ഷ സ്ഥാനാർത്ഥികളുടെ വിജയത്തിനായി ഈ മാസം 12 ജില്ലയിൽ പ്രചരണ ജാഥ നടത്തും. രാവിലെ 10 പെരുമ്പടത്ത് നിന്ന് ആരംഭിക്കുന്ന ജാഥ വൈകിട്ട് നിലമ്പൂരിൽ സമാപിക്കും. സംസ്ഥാന ജനറൽ സെക്രട്ടറി രാജീവ് വേദോടി, ജില്ലാ പ്രസിഡന്റ് KK ഷാജി തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വളാഞ്ചേരി IMA യുടെയും IDA യുടെയും നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. ആയുർവേദ ഡോക്ടർമാർക്കും മറ്റു ആയുഷ് വിഭാഗത്തിലെ ഡോക്ടർമാർക്കും ശസ്ത്രക്രിയ ചെയ്യാൻ അനുമതി നൽകുന്ന കേന്ദ്ര സർക്കാർ ഉത്തരവിനെതിരെയാണ് ഡോക്ടർമാർ പ്രതിഷേധം സംഘടിപ്പിച്ചത്.
രാജ്യവ്യാപകമായി ഐ എം എ നടത്തി വരുന്ന സമരത്തിന്റെ ഭാഗമായാണ് വളാഞ്ചേരി ഐ എം എയുടെ നേതൃത്വത്തിൽ നടക്കാവിൽ ആശുപത്രിക്ക് മുമ്പിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചത്. സർക്കാർ ഡോക്ടർമാരുടെ സംഘടനകളായ കെ ജി എം ഒയും കെ ജി എം സി ടി എയും സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു. ആധുനിക വൈദ്യശാസ്ത്രത്തിന്റെ വളർച്ചയ്ക്കും നേട്ടങ്ങൾക്കും എതിരെയുള്ള ഇത്തരം നീക്കങ്ങളിൽ നിന്നും സങ്കരവൈദ്യം പ്രോത്സാഹിപ്പിക്കുന്ന നടപടികളിൽ നിന്ന് സർക്കാർ പിന്മാറണമെന്നും വളാഞ്ചേരി ഐ എം ഐ കമ്മിറ്റിയും ഐ ഡി ഐ കമ്മിറ്റിയും ആവശ്യപ്പെട്ടു. പരിപാടിയിൽ വളാഞ്ചേരി ഐ എം ഐ പ്രസിഡന്റ് ഡോക്ടർ എൻ മുഹമ്മദ് അലി, ഐ ഡി ഐ സെക്രട്ടറി ഡോക്ടർ ദീപു തുടങ്ങിയവർ പങ്കെടുത്തു. കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച സങ്കര ചികിത്സാ ഉത്തരവിനെതിരെ നിലമ്പൂർ ജില്ലാ ആശുപത്രിക്ക് മുന്നിൽ ഡോക്ടർമാർ നിൽപ്പ് സമരം സംഘടിപ്പിച്ചു. ഐ എം ഐ മുൻ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ ഇ കെ ഉമ്മർ ഉദ്ഘാടനം ചെയ്തു. അലോപ്പതി ചികിത്സയിൽ അനുവർത്തിക്കുന്ന 58 തരം ശസ്ത്രക്രിയകൾ നടത്താൻ ആയുർവേദ ഡോക്ടർമാർക്ക് അനുമതി നൽകിക്കൊണ്ടുള്ള കേന്ദ്ര സർക്കാരിന്റെ തീരുമാനത്തിനെതിരെയാണ് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷന്റെ നേതൃത്വത്തിൽ രാജ്യവ്യാപകമായി സമരം നടക്കുന്നത്. കേരളത്തിലെ 150 ഐ എം എ യൂണിറ്റുകളും നിൽപ്പ് സമരം സംഘടിപ്പിച്ചു. സമരത്തിന്റെ ഭാഗമായി ഈ മാസം 11 രാവിലെ 6 മണി മുതൽ വൈകുന്നേരം 6 വരെ കോവിഡ് അത്യാഹിത വിഭാഗങ്ങളെ മാത്രം ഒഴിവാക്കി രാജ്യവ്യാപകമായി പണിമുടക്ക് സമരത്തിനും ഐ എം എ ആഹ്വാനം ചെയ്തിട്ടുണ്ട്. ആയുർവേദ ഡോക്ടർമാർക്ക് ട്രെയിനിങ് കൊടുത്തുകൊണ്ട് മാത്രം നടത്താമെന്നുള്ള നോട്ടിഫിക്കേഷൻ വന്നു. ഈ നോട്ടിഫിക്കേഷൻ മോഡേൺ മെഡിസിൻ്റെ അല്ലെങ്കിൽ വൈദ്യരംഗത്തെ അടിത്തറ അളകുന്ന ഒരു നോട്ടിഫിക്കേഷനാണ്. അത് മോഡേൺ മെഡിസിൻ്റെ മാത്രമല്ല, ആയുർവേദ മെഡിസിൻ്റെയും അതിൽ തനതായ സ്വഭാവം എടുത്തു കളയുന്ന നോട്ടിഫിക്കേഷനാണ്. അതുപോലെ തന്നെ ഇങ്ങനെയുള്ളൊരു സങ്കരവൈദ്യം ഇതുവരെ ലോകത്തെവിടെയും കേട്ടുകേൾവിയൂടില്ലാത്ത ഒരു സംരംഭമാണ്. ഇതിങ്ങനെ കൊണ്ടുവരാൻ തന്നെ പ്രധാന കാരണം മിക്സോപ്പതി എന്ന കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു ബ്രെയിൻ ചൈൽഡ്, അതിനെ വളർത്തിക്കൊണ്ടുവരുവാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു നിയമം ഗവൺമെൻറ് കൊണ്ടുവന്നത്. കേന്ദ്ര സർക്കാർ ഉട്ടോപ്യൻ നയമാണ് സ്വീകരിക്കുന്നതെന്നും സങ്കര ചികിത്സാ രീതി ലോകത്ത് എവിടെയും ഇല്ലെന്നും നിലമ്പൂർ ജില്ലാ ആശുപത്രിക്ക് മുന്നിൽ നിൽപ്പ് സമരം ഉദ്ഘാടനം ചെയ്ത ഡോക്ടർ ഇ കെ ഉമ്മർ പറഞ്ഞു. ഐ എം എ നിലമ്പൂർ യൂണിറ്റ് പ്രസിഡന്റ് ഡോക്ടർ ഷിനാസ് ബാബു അധ്യക്ഷത വഹിച്ചു. നിലമ്പൂർ ജില്ലാ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ എൻ അബൂബക്കർ, ഐ എം എ ജില്ലാ കോർഡിനേറ്റർ ഡോക്ടർ ജലാൽ തുടങ്ങിയവർ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മതവും വർഗീയതയും പറഞ്ഞ് വോട്ട് ചോദിച്ചെന്ന പി വി അൻവർ എം എൽ എക്കെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി. നിലമ്പൂർ നിയോജകമണ്ഡലം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ഷാജഹാനാണ് ഓഡിയോ ക്ലിപ്പ് സഹിതം തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയത്. യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ ശബരിമലയിൽ വിശ്വാസികളുടെ വികാരം മാനിക്കുമെന്ന യു ഡി എഫ് കൺവീനർ എം എം ഹസൻ. അതേസമയം യു ഡി എഫിന്റെ നിലപാട് നുണയാണെന്ന ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി എം ടി രമേഷ്. ശബരിമല വിഷയത്തിൽ ഒരിക്കൽ പോലും യു ഡി എഫ് ഇടപെട്ടിട്ടില്ലെന്നും എം ടി രമേഷ്. സംസ്ഥാനത്ത് ഇന്ന് കോവിഡ് സ്ഥിരീകരിച്ചത് 4875 പേർക്ക്. പ്രതിദിന മരണസംഖ്യ കൂടുന്നു. ഇന്ന് മാത്രം 35 പേരുടെ മരണമാണ് കോവിഡ് മൂലമാണെന്ന് സ്ഥിരീകരിച്ചത്. ഇതോടെ സംസ്ഥാനത്താകെ കോവിഡ് മരണം 2507. ജില്ലയിൽ നിന്ന് കോവിഡ് സ്ഥിരീകരിച്ചത് 709 പേർക്ക്. ഇതിൽ നേരിട്ടുള്ള സമ്പർക്കത്തിലൂടെ 603 പേർ രോഗബാധിതരായി. കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച സങ്കര ചികിത്സാ ഉത്തരവിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. ഐ എം എയുടെ നേതൃത്വത്തിൽ ജില്ലയിലെ സർക്കാർ ആശുപത്രിക്ക് മുമ്പിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.